ഇപ്പോൾ ലഭിച്ചൊരു വാർത്തയിലേക്ക്. ലവ് ജിഹാദിനൊപ്പം നാർക്കോട്ടിക് ജിഹാദും നടക്കുന്നുവെന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. ഇതിന് സഹായം നൽകുന്ന ഒരു വിഭാഗം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതര മതസ്ഥരായ യുവതികൾ IS ക്യാമ്പിൽ എങ്ങനെ എത്തിയെന്ന് പരിശോധിച്ചാൽ ഇക്കാര്യങ്ങൾ മനസ്സിലാകും. കത്തോലിക്ക യുവാക്കളിൽ മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാക്കാൻ പ്രത്യേകം ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. മറ്റൊരു കാലത്തും നേരിട്ടില്ലാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടി വരികയാണ്. അവയിലേറ്റവും പ്രധാനപ്പെട്ടതും ശ്രദ്ധിക്കേണ്ടതുമായ രണ്ട് കാര്യങ്ങളാണ് ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും. അറബി ഭാഷയിലെ ജുഹദ് എന്ന മൂലധാതുവിൽ നിന്നാണ് ജിഹാദ് എന്ന വാക്കിന്റെ ഉത്ഭവം. പരിശ്രമിക്കുക. കേരളത്തിലെ നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, ഈ ബിഷപ്പ് മാർ ജോസഫ് കല്ലങ്ങാട്ട് ഇത് എവിടെയാണ് പറഞ്ഞത്? കുറവിലങ്ങാട് പള്ളിയിലെ തിരുനാളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രസംഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തം പറഞ്ഞത്. ലവ് ജിഹാദ് അതുപോലെ തന്നെ നാർക്കോട്ടിക് ജിഹാദ് ഈ രണ്ട് കാര്യങ്ങളിൽ കരുതിയിരിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പാണ് സഭ കത്തോലിക്ക വിശ്വാസികൾക്ക് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ ഒരു ആശങ്കയുണ്ട് ജനങ്ങൾക്കിടയിൽ. ഈ ലവ് ജിഹാദിൻ്റെ ഭാഗമായി പല പെൺകുട്ടികളും മതം മാറ്റപ്പെടുന്നു. അതുപോലെ തന്നെ പല യുവാക്കളും ഈ നാർക്കോട്ടിക്സ് ജിഹാദിൻ്റെ ഭാഗമായി മയക്കുമരുന്നിന് അടിമയാകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം വിശ്വാസികൾക്ക് നൽകിയിരിക്കുന്നത്. അതിലെടുത്തു പറയേണ്ടത് ഹലാൽ ഭക്ഷണ രീതി അടക്കം വന്നത് ഇതിൻ്റെ ഭാഗമാണെന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സുപ്രീം കോടതി അടക്കം തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു വാദമാണ് ലവ് ജിഹാദ് എന്നുള്ളത്. അത് വീണ്ടും ശക്തമായി ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ ഒരു പ്രസംഗം ഇതിനോടകം തന്നെ വിവാദമായിട്ടുണ്ട്. ഒപ്പം തന്നെ മുൻ പോലീസ് മേധാവിയായിട്ടുള്ള ലോക്നാഥ് ബെഹ്റ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി ഈ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നിരീക്ഷിക്കേണ്ടതാണ്. അതിൽ പറയുന്നത് ഈ സ്ലീപ്പിംഗ് സെൽസ് അടക്കമുള്ള സംഘടന കൊണ്ട് ഈ ജിഹാദി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് അവരുടെ സ്ലീപ്പിംഗ് സെൽസ് ഇവിടെയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കോടതികളിലടക്കം ഈ മതം മാറ്റപ്പെടുകയും ഈ ലവ് ജിഹാദിന് ഇരയാകപ്പെടുന്ന പെൺകുട്ടികളുടെ അമ്മമാരുടെ കണ്ണുനീർ നിരവധി വീണിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ കരുതിയിരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം എന്ന രീതിയിലാണ് അദ്ദേഹം ഈ ഒരു കാര്യം പ്രസംഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഈ വിഷയം സജീവമായി വന്നപ്പോൾ പോലും അതിലൊരു വ്യക്തമായിട്ടുള്ള നിലപാട് ഈ പാലാ രൂപതയോ അല്ലെങ്കിൽ കത്തോലിക്ക സഭയോ അതിലൊരു നിലപാട് വ്യക്തമായി പറഞ്ഞിരുന്നില്ല. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ബിഷപ്പ് തന്നെ ഇത് ഒരു വേദിയിൽ പൊതുവേദിയിൽ അത് വ്യക്തമായ ഒരു പ്രസംഗത്തിലൂടെ അത് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. സുപ്രീം കോടതി വരെ ലവ് ജിഹാദ് എന്ന കാര്യം പറയാൻ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. പ്രശ്നം പുതിയൊരു ജിഹാദ് ഉദയം ചെയ്തിരിക്കുന്നു, ലഹരി ജിഹാദ്, ഇതുവരെ അത് കേട്ടിട്ടില്ല. തീർച്ചയായിട്ടും അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ലഹരി ജിഹാദ്. അതായത് ഈ പെൺകുട്ടികളെ മാത്രമല്ല ക്രൈസ്തവ കത്തോലിക്ക സഭയിലെ ആൺകുട്ടികളെ അല്ലെങ്കിൽ യുവാക്കളായിട്ടുള്ളവർ നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്നുള്ള നിലയ്ക്കാണ് ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നത്. അതായത് ഈ യുവാക്കളെ മയക്കുമരുന്നിന് ഇരകളാക്കുക അല്ലെങ്കിൽ അതിന് അടിമകളാക്കുക, അതിലൂടെ ജിഹാദ് നടപ്പാക്കുക എന്നുള്ളൊരു രീതിയുണ്ട് എന്നാണ് ഇപ്പോൾ കലറങ്ങായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് അത്തരത്തിൽ ആൺകുട്ടികളെയും ഈ ഒരു വഴിയിലേക്ക് കൊണ്ട് ജിഹാദിൻ്റെ ഭാഗമായി മാറ്റിക്കൊണ്ടുവരുന്നതിൽ ഇത്തരത്തിൽ നാർക്കോട്ടിക് ജിഹാദ്, അതായത് മയക്കുമരുന്നിൻ്റെ ലഭ്യത ഇത്തരത്തിൽ ആളുകളിലേക്ക് യുവാക്കളിലേക്ക് എത്തിക്കുന്നതിൽ വലിയൊരു പങ്ക് ഇതിനുണ്ട് എന്നുള്ള ഒരു വിവരമാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.